നിരവധി ബസ്സുകൾ അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകാൻ ബസ് വിളിച്ച ഏജന്റുമാർ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം 400-ലധികം ബസ്സുകൾ ഇങ്ങനെ ബംഗാൾ ബീഹാർ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കിടക്കുകയാണ് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ് ബസ് ജീവനക്കാർ വിവരങ്ങളുമായി വി വി വിനോദ് ചേർന്നു വിനോദ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിലേക്ക് പക്ഷേ ഈ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷന് തടസ്സമുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് പോകാൻ കാരണം അവർണ തിരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സംസ്ഥാനത്തെ അന്യ സംസ്ഥാന തൊഴിലാളികളുമായി ഇവിടുന്നുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയത് ബീഹാർ ബംഗാൾ ഒറീസ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലേക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളുമായി പോവുകയായിരുന്നു അവിടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ഈ സമയത്ത് വോട്ട് ചെയ്യുന്നതിനുൾപ്പെടെ ആണ് ഇവിടുത്തെ കരാറുകൾ തൊഴിലാളികളെ അവിടേക്ക് അയച്ചത് ഈ തൊഴിലാളികൾ മടങ്ങി വരുമെന്ന ഒരു കരുതൽ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ലോക്ക്ഡൌൺ വന്നതോടുകൂടി തൊഴിലാളികൾ മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചയോളമായി വിവിധ സ്ഥലങ്ങളിലായി ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് ഏതാണ്ട് 400-ലധികം വാഹനങ്ങൾ അതാണ് ഏറ്റവും ഇതിൽ പ്രധാനമായ കാര്യം 400-ലധികം ബസ്സുകളും അതിലെ ജീവനക്കാരുമാണ് ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാതെ വിവിധ സംസ്ഥാനങ്ങളിലായി തുടരുന്നത് ഏജന്റുമാരാകട്ടെ ഈ ഒരു വശത്തേക്ക് മാത്രമുള്ള യാത്രയ്ക്കായി പണം നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പണം നൽകും എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പലതവണ ഫോണിൽ ബന്ധപ്പെടുമ്പോഴും പലരും സ്വിച്ച് ഓഫ് ആണ് ഈ ഫോൺ എടുക്കുന്നവരാകട്ടെ തുക നൽകാമെന്ന് പറയുന്നെങ്കിലും ഇതുവരെയും ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ തുക നൽകിയിട്ടില്ല ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് വലിയ പ്രതിസന്ധിയിലാണ് വസ്ത്രങ്ങളോ മറ്റ് ഭക്ഷ്യവസ്തുക്കളോ ഒന്നും തന്നെയില്ല ഭാഷയുടെ പ്രശ്നമുണ്ട് ബീഹാറും ഒറീസയും പോലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇവരിൽ പലരും ചെന്നുപെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായുള്ള ആശയവിനിമയം പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു പലരും പ്രതിസന്ധിയിലാണ് രോഗബാധിതരായ ആളുകളുണ്ട് പ്രായം ചെന്ന ആളുകളുണ്ട് കോവിഡിന്റെ ഒരു സമയമാണ് അതുകൊണ്ടൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് ഈ തൊഴിലാളികളെല്ലാം തന്നെ നിൽക്കുന്നത് ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് മാത്രം ഏതാണ്ട് 70,000 ഇന്ധനം വേണം അത് അതോടൊപ്പം തന്നെ ഈ പാസും മറ്റ് അനുമതി കാര്യങ്ങളുമൊക്കെ തന്നെ സംസ്ഥാന പോലീസുകളിൽ നിന്ന് വാങ്ങുന്നതിന് നൽകുന്ന തുകയുണ്ട് ഇതെല്ലാം ചേർത്ത് വലിയ തുക തന്നെ ഇവർക്കിപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാകുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ ഇവരെ നാട്ടിലെത്തുന്നതിനോ അല്ലെങ്കിൽ തുക നൽകുന്നതിന് കരാറുകാരോ ഇതുവരെയും തയ്യാറായിട്ടില്ല അതായത് പ്രധാനമായും നാട്ടിൽ നിന്ന് പോയ ജീവനക്കാരുടെ കാര്യമാണ് കൂടുതൽ മോശാവസ്ഥയിലായിരിക്കുന്നത് അതായത് പോയ അതിഥി തൊഴിലാളികൾക്ക് അവരുടെ നാടുകളിൽ എല്ലാം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ അതോ അതും പകുതി വഴിക്ക് തന്നെ കിടക്കുകയാണെന്നാണോ അതിഥി തൊഴിലാളികളെല്ലാം തന്നെ സുരക്ഷിതരായി അവരുടെ നാടുകളിലെത്തി അവർ തിരികെ മടങ്ങും എന്നതായിരുന്നു ഇതിന്റെ ഒരു ധാരണയും പ്രതീക്ഷയും പക്ഷേ ലോക്ക്ഡൌൺ വന്നതോടുകൂടി തൊഴിലാളികൾ തിരികെ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കരാറുകാരാകട്ടെ ഈ ബസ്സിന് തുക നൽകാൻ കഴിയില്ല എന്ന നിലപാടും സ്വീകരിച്ചു ഇപ്പോൾ അവിടെ കുടുങ്ങിയിരിക്കുന്നത് മലയാളികളായ ബസ്സിലെ തൊഴിലാളികളാണ് ഈ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം 400-ലധികം വാഹനങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലായി പല സംസ്ഥാനങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള വാഹനങ്ങളുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്ത് പെരുമ്പാവൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നൊക്കെ വലിയ തോതിൽ വാഹനങ്ങൾ ഈ തരത്തിൽ പോയിട്ടുണ്ട് ഇവർ കഴിഞ്ഞ കോവിഡ് സീസൺ ഇപ്പോഴത്തെ കോവിഡ് കാലം വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ ബസ് ഉടമകളും തൊഴിലാളികളും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ നേട്ടമുണ്ടായില്ല എന്ന് കരുതുന്ന ഒരു സർവീസിന് കൂടി അവർ തയ്യാറായത് 20,000 രൂപയോ മറ്റോ ആണ് ഒരു സർവീസ് പൂർത്തിയാക്കി വരുമ്പോൾ ഒരു ബസ്സിന് ലഭിക്കുക അതിന്റെ തേയ്മാനവും മറ്റ് ചെലവുകളും ഒക്കെ നോക്കുമ്പോൾ അതൊരു തുകയല്ല പക്ഷെ എന്നിട്ടും ഈ ഒരു പ്രതിസന്ധി കാലമായതുകൊണ്ടാണ് ഈ തരത്തിൽ സർവീസ് സ്വീകരിച്ച് പോയതെന്നാണ് ബസ്സിന്റെ ആളുകൾ പറയുന്നത് അവിടെയുള്ള പ്രശ്നം അവർ പലരും ഗ്രാമപ്രദേശങ്ങളിലാണ് കുടുങ്ങിയിരിക്കുന്നത് ഞാൻ വിനോദ് തിരികെ വരാം ഇപ്പോൾ ഒരു ട്രാവലേഴ്സ് പ്രതിനിധി നമുക്കൊപ്പം ചേർന്നു എസ് ആർ ട്രാവലേഴ്സിന്റെ പ്രതിനിധിയാണ് നിങ്ങളുടെ ബസ്സുകളും പോയി കുടുങ്ങിക്കിടക്കുകയാണോ ജീവനക്കാർ അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്താണ് സ്ഥിതി അതെ അതെ ഞങ്ങളുടെ ബസ്സും ഇവിടെ വന്ന് പെട്ട് കിടക്കുവാണ് ഇപ്പൊ നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇനിയിപ്പോ ഏജന്റുമാർ പറയുന്നത് ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർ കയറുള്ളൂ എന്നാണ് പറയുന്നത് എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എവിടെയാണ് ഇതിപ്പോ ദുമക്കലിലാണ് വെസ്റ്റ് ബംഗാൾ ദുമക്കൽ ഓക്കെ സാധാരണ രീതിയിൽ എപ്പോ തിരിച്ചു വരാനായിരുന്നു പദ്ധതി എപ്പോഴേക്ക് തിരിച്ചു വരാനായിരുന്നു നമ്മളത്തെ ഇവര് പറഞ്ഞിരുന്നത് ആളെ അവിടുന്ന് കൊണ്ടുവന്ന് അടുത്ത ദിവസം തന്നെ പാർട്ടിയും കൊണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് അതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ വന്ന് നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളും എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടിപ്പോ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ 15 ദിവസം പക്ഷെ പല വണ്ടിക്കാരും ഒരു മാസം അടുപ്പിച്ചായവര് വരെ ഉണ്ട്
അപ്പൊ എവിടെയാണ് നിങ്ങളുടെ അക്കോമഡേഷൻ, നിങ്ങളുടെ ഭക്ഷണം, മറ്റു കാര്യങ്ങളൊക്കെ? അത് അതൊക്കെ ഈ കരാറുകാരാണ് നടത്തി തരുന്നത്? അല്ലല്ല, അവരല്ല, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ആവുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു ഗ്രൗണ്ടിലാണ് ഈ വണ്ടികളെ എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇവിടെ ഇപ്പോ ഉറങ്ങാനായാലും എല്ലാം ബസ്സിനകത്ത് തന്നെയാണ്. അത് നല്ല വെയിൽ, ഇപ്പോ സാധാരണ വണ്ടിയുടെ അടിയിൽ പായിട്ടായിരുന്നു കിടന്നുറങ്ങുന്നത്. ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയുള്ളതുകൊണ്ട് മൊത്തം തുളിയായിട്ട് ആകപ്പാടെ പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഈ കരാറുകാര് പിന്നെ നാട്ടിലില്ലേ? കരാറുകാര് അവര് നാട്ടിലുള്ള കരാറുകാരാണോ അതോ അന്യസംസ്ഥാനങ്ങളിലെ കരാറുകാരാണോ? നാട്ടിലുള്ള കരാറുകാരാണ് അവര്. അവരുമായിട്ട് എന്തോ കണക്ഷൻ ഇവിടെ ഉള്ളവർക്കും ഉണ്ട്. എന്തായാലും ഇപ്പൊ പലരെയും വിളിച്ചു. ഈ കരാറുകാര് പണം നൽകാത്തത് കൊണ്ടാണോ ഈ ഒരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയത്? അതെ അതെ അതെ. അങ്ങനെയാണ്. നാട്ടിലാണ് കരാറുകാർ ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഈ ട്രാവലേഴ്സിന്റെ ഓണേഴ്സിന് നേരിട്ട് കരാറുകാരെ കണ്ട് ഈ വിഷയം പരിഹരിക്കാൻ അങ്ങനെയുള്ള ശ്രമമൊന്നും ഉണ്ടായില്ലേ? ഇല്ല, അവിടുന്ന് നമുക്ക് ഏജന്റുമാരെ നമുക്ക് ഒരു റേറ്റ് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നത്. അവര് അവിടുന്ന് ഫുൾ റേറ്റ് തരുമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ് തന്നത് പോലും. പക്ഷെ വണ്ടി ആള് കയറി കഴിഞ്ഞ ശേഷം പകുതി വന്നിട്ട് ബാക്കി ഉള്ള പൈസ തിരിച്ച് ആള് കയറുമ്പോഴേ തരുള്ളൂ എന്നാ പറയുന്നത്. ഇപ്പോ വന്നു അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തു പോലും ഇല്ല. ഓ, അപ്പൊ തിരിച്ചിനി അത്രയും പേര് വരിക? അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പണം കിട്ടിയിട്ടില്ല? പകുതി മാത്രം പണമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡീസൽ അടിച്ച് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലുള്ള കരാറുകാരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവരുടെ ആയാലും ഇവിടെ ഉള്ളവരെയായാലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, അതാ പ്രശ്നം. നിങ്ങളുടെ ട്രാവലേഴ്സിന്റെ ഓണേഴ്സ് അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ഓണേഴ്സിന് അതിനൊരു പരിധി ഇല്ല ചെയ്യുന്നതിന്. ഇത്രയും ദൂരമുള്ള ഒരു ഓട്ടോ ആകുമ്പോഴേ ഇവിടുന്ന് ഡീസൽ അടിച്ച് വരണമെങ്കിൽ തന്നെ ഏതാണ്ട് 50,000-55,000 രൂപ ഡീസൽ മാത്രമാവും. പിന്നെ അതിനിടയ്ക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഒരു നല്ല തുകയാവും തിരിച്ച് വരണമെങ്കിൽ തന്നെ. തീർച്ചയായും. അപ്പം എന്തെങ്കിലും പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ട്രാവലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പോലീസിലേക്ക് ഒരു പരാതി പോലെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൃത്യസമയത്ത്? ഇവിടെ ട്രാവൽസുകാരെല്ലാം ഇവിടെ ചേർന്ന് എന്തൊക്കെ പരാതികൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. എസ് ആർ ട്രാവൽസിന്റെ ഒരു ജീവനക്കാരനാണ്. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ 15 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. 1 മാസമായി കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഇപ്പോൾ അഞ്ചാലമൂട് പ്രൈവറ്റ് ബസ് നസീർ എന്നൊരാൾ കൂടി നമുക്കൊപ്പം. നസീറും ഇത് കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണോ? എവിടെയാണ്? ഞാന് ഇപ്പൊ മുർഷിദാബാദിലാണ് കിടക്കുന്നത്. ഓ, എത്ര ദിവസമായി? വന്നിട്ടിപ്പോ 20 ദിവസമായി. ഇത് എന്ന് തിരിച്ചു പോകാനുള്ള രീതിയിലായിരുന്നു വന്നത്? വന്നപ്പോൾ നമ്മൾ അവിടുന്ന് കേറിയപ്പോ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ആളെ കയറ്റി തരാന്ന് പറഞ്ഞാണ്. തിരിച്ച് റിട്ടേൺ ട്രിപ്പ് ഉണ്ടെന്നും പറഞ്ഞാണ് അവര് ആളെ ഏജന്റ് കയറ്റിയത്. ഏജന്റ് കയറ്റി നമ്മൾ അവിടുന്ന് വരുമ്പോട്ടേ നമുക്ക് കുറെ കുറച്ച് പൈസ തന്നായിരുന്നു, പകുതിയോളം പൈസ തന്നു. പക്ഷെ പകുതി പൈസ നമുക്ക് അവിടെ തന്നെ ചെലവാകും. കാരണം 25,000 രൂപ അടുപ്പിച്ച് നമ്മൾക്ക് ടോൾ എടുക്കണം. പിന്നെ നമ്മൾ വരുമ്പോ നമ്മുടെ വണ്ടിയൊക്കെ ജീഫാമി കിടന്ന വണ്ടിയാണ്. മിക്ക വണ്ടികളും ജീഫാമി കിടന്ന വണ്ടികളാണ്. ഈ ജീഫാമി കിടന്ന വണ്ടികളാണ് ഇവരെല്ലാം വിളിച്ച് ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് 2-3 ട്രിപ്പ് ഓടാന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. അന്നല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം ഇത്രയും ലോങ് ഒരു ട്രിപ്പ് ഓടുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടിയ ഒരു 20,000 രൂപ നമ്മളെ മോയാളിക്ക് കിട്ടത്തുള്ളൂ. രണ്ട് ദിവസത്തിനുള്ളിൽ പുറപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷേ 20 ദിവസമായിട്ടും ആ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇപ്പം പെരുന്നാൾ അല്ലയോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ആളെ കിട്ടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞിട്ടെന്നാണ് പറയുന്നത്. അതായത് വ്യാഴാഴ്ച കഴിഞ്ഞാൽ, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആയിട്ട് തിരിച്ചു വരാൻ പറ്റും ആൾക്കാരുണ്ടെന്നാണോ എന്നാണ് അവര് പറയുന്നത്? പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് നമ്മളെ നാട്ടിൽ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് അവർക്ക് വരാനൊരു ഒരു പേടിയാണ്. അവർക്കത് പണിയില്ല എന്നുള്ളതാണ് അവര് പറയുന്നത്, ഇവിടെയുള്ള നാട്ടുകാര് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നിങ്ങളുടെ ഭക്ഷണവും താമസവും ഒക്കെ എവിടെ തന്നെയാണ്? സ്റ്റാൻഡിൽ തന്നെയാണോ? നമുക്ക് ഭക്ഷണമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വലിയ കടകളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലാണ് കിടക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ കിടന്ന ഡൊമക്കലിൽ വന്ന സ്ഥലത്തിലായിരുന്നു. അപ്പം അവിടുന്ന് ഒരു ഏജന്റ് വന്ന് വിളിച്ച് നമുക്ക് ഇവിടെ കൊണ്ട് ഡിപിച്ചാണ് വണ്ടി. നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചാണ്. നമ്മളങ്ങനെ വണ്ടി വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോ അവര് പിന്നെ അവരിഞ്ഞിട്ട് വരാറില്ല. നമ്മൾ വിളിച്ചാൽ അവരും ഫോൺ എടുക്കാറില്ല. അങ്ങനെ ഞങ്ങൾ മുർഷിദാബാദ് എന്ന സ്ഥലത്ത് വന്ന് കിടക്കുകയാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒരു 100-100 വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ ഏരിയ തന്നെ 100 വണ്ടികൾ ഈ ഏജന്റുമാരെ വിളിച്ച് ഡിപിച്ചുണ്ട്. അത്രയും ജീവനക്കാരും ഉണ്ട് ആ 100-100 ബസ്സുകൾ അല്ലേ? ആ 100-100 ബസ് ചില വണ്ടിക്കകത്ത് 2 ഡ്രൈവർമാര് ചില വണ്ടിക്കകത്ത് 3 ഡ്രൈവർമാര് വെച്ചാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവര്? എല്ലാം കേരളത്തിലുള്ളവരാണ്. ഓക്കെ. ഭക്ഷണം അക്കോമഡേഷനും എല്ലാം നിങ്ങൾ അവിടെ തന്നെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ടല്ലേ?
അക്കോമഡേഷൻ നമ്മൾ വണ്ടി തന്നെയാണ് കിടക്കുന്നത്. കാരണം ഇന്നലെയൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായിട്ടുള്ള മഴയും കാറ്റുമായിരുന്നു, കറണ്ടും ഇല്ലായിരുന്നു ഇവിടെ. ഓക്കെ, റൈറ്റ് നസീർ. ഏതായാലും ഇങ്ങനെ ഒരു വിഷയം ഏതായാലും ന്യൂസ് 18 തന്നെ അത് മുന്നിലെത്തിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് അടിയന്തരമായ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ്. മലയാളി കാളായിട്ടുള്ള ജീവനക്കാർ ഒരു മാസത്തോളമായി, 20 ദിവസമായി, 15 ദിവസമായി ഒക്കെ കുടുങ്ങിക്കിടക്കുന്നു. ഈ താമസം ബസ്സിനകത്ത് തന്നെ, ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് താമസം ബസ്സിനകത്ത് തന്നെ ഭക്ഷണം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത്ര എപ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്ന് ഉള്ള പ്രതീക്ഷയില്ല. ഏജന്റുമാർ ഫോൺ എടുക്കുന്നില്ല, പണം ബാക്കി നൽകുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, അത് ഏത് രീതിയിലാണ് പരിഹരിക്കുക എന്നുള്ളതുകൂടി അധികൃതർ കണ്ണു തുറന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. വി വി വിനോദാണ് വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നോക്കാം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന നേതാക്കളെ കുറ്റപ്പെടുത്തി ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ റിപ്പോർട്ട്. നേതാക്കൾക്കിടയിൽ